നമസ്കാരം കൂട്ടുകാരെ, ഇത് നിങ്ങളുടെ സ്വന്തം എം ഹബീബി എമ്മിൽ നിന്നും റേഗനാണ്. നമ്മൾ കഴിഞ്ഞയാഴ്ച കണ്ടു നിർത്തിയ വാദി ഷീസിലെ ബാക്കി വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മളിതാ വാദി ഷീസിലെ ഓൾഡ് റെസിഡൻഷ്യൽ ഏരിയയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതാ ഈ കാണുന്നതാണ് ഓൾഡ് റെസിഡൻഷ്യൽ ഏരിയയിലേക്കുള്ള സൈൻ ബോർഡ്. ഇവിടെ നിന്നൊരു ചെറിയൊരു മല കയറി വേണം നമ്മൾ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ എത്തിച്ചേരാൻ. ടൂറിസ്റ്റുകൾ വന്നാൽ അവർക്ക് കയറുവാനായിട്ട് നല്ല ഭംഗിയിൽ തന്നെ അവരുടെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ പിടിച്ചു കയറാനായിട്ട് കയറുകൊണ്ട് ചുറ്റിയിരിക്കുന്ന നല്ല ഭംഗിയുള്ള കൈവിരികളും നമുക്ക് കാണാം. ഞാൻ ഓൾഡ് റെസിഡൻഷ്യൽ ഏരിയ പെട്ടെന്ന് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷേ സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി അത്യാവശ്യം ഉയരമുണ്ട് ഈ മലയ്ക്കെന്ന്. അതുപോലെ സ്റ്റെപ്പുകളും അത്യാവശ്യത്തിനുണ്ട്. ഇതെല്ലാം കയറി മുകളിലെത്തി കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ഇവിടെ എന്താണ് നമുക്ക് കാണാനുള്ളതെന്ന്. ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്ന സമയത്ത് സൈഡിൽ കാണുന്നത് മറ്റൊരു സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെയുള്ള എന്താ പറയുക, ഒരു അരിഞ്ഞ് എടുത്തിരിക്കുന്ന ഒരു മലയുടെ സൈഡാണ്. അപ്പോൾ ഇത് ഇടിഞ്ഞു വീഴാൻ സാധ്യതയില്ലേ എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മൾ ഈ മലയൊക്കെ കയറിയത്. കാരണം ഒരുപാട് കല്ലുകൾ ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കാണാം ചെറുതാണെങ്കിലും. പക്ഷേ ഇതൊക്കെ ഒരു മഴ പെയ്താൽ ഇടിഞ്ഞ് താഴെ വീഴില്ലേ എന്നുള്ള ഒരു ചിന്തയോടു കൂടിയാണ് ഈ സ്റ്റെപ്പെല്ലാം കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ഓൾഡ് റെസിഡൻഷ്യൽ ഏരിയയുടെ മലയുടെ മുകളിലാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരിങ്കല്ലുകൊണ്ട് കെട്ടിയിരിക്കുന്ന ഈ കൈവിരി കണ്ടപ്പോൾ ഞാൻ ആദ്യം കരുതി ഒരു കിണറായിരിക്കുമെന്ന്. എന്ത്, മലയ്ക്ക് മുകളിൽ ഒരു കിണറോ? എങ്കിൽ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് കരുതി ഞാനും ആ കിണറിലേക്ക് ഒന്ന് എത്തിച്ചു നോക്കി. അപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയത് അതിലുള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നീരുറവയാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കയ്യാണി അല്ലെങ്കിൽ ചെറിയ തോട് അവരുണ്ടാക്കിയിരിക്കുന്നത്, അതും ഭൂമിയുടെ അടിയിൽ കൂടെ. ഇതിനെ അവർ പറയുന്നത് ഫലാജ് എന്നാണ്. പിന്നെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി ആ നീരുറവ പോകുന്ന അതേ ഡയറക്ഷനിലാണ് ഒരു ഹൈക്കിങ്ങിൻ്റെ ഒരു സിംബലും കൊടുത്തിരിക്കുന്നത്. നമുക്കും കാര്യമായിട്ട് എന്തെങ്കിലും നമ്മളുടെ ക്യാമറയിൽ പകർത്താൻ കിട്ടുമോ എന്നറിയാനായിട്ട് നമ്മളും അതേ ദിശയിൽ നടന്നു തുടങ്ങി. നമ്മളങ്ങനെ ഫലാജ് ഒഴുകുന്ന ദിശയിൽ പതുക്കെ നിന്ന് നടന്നു നീങ്ങി. അപ്പോൾ ഇടതുവശത്തായിട്ട് കുറച്ച് പഴയ വീടുകൾ കാണാൻ സാധിച്ചു. അതിൻ്റെ മതിലുകളെല്ലാം കല്ലുകൊണ്ട് കെട്ടിയതും കയറിപ്പോകാനായിട്ട് പടവുകളും അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പഴയ വീടുകളിൽ എസിയും സൗകര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പുറത്തുനിന്നും. അതുപോലെ ഒരു വീട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ കൂട്ടത്തിൽ. ഇതേ കണക്കിലുള്ള മറ്റ് കുറച്ച് വീടുകൾ കൂടി ഇവിടെയുണ്ട്. പക്ഷേ നമ്മളിതൊന്നും കാണാൻ പോകുന്നില്ല. നമ്മൾ ഇവരെ കാണിച്ചു തന്നിരിക്കുന്ന വഴിയിലൂടെ ഒന്ന് നടന്നു നോക്കാം മറ്റെന്താണ് നമുക്ക് ഇവിടെ കാണാനുള്ളതെന്ന്. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിച്ചത് ഡേറ്റ്സ് ആൻഡ് ഫാംസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോർഡാണ്. ഇവിടെ ഹാർവസ്റ്റിംഗ് സീസണിൽ ഇവിടുത്തെ ഫാമേഴ്സ് ഈ ഈന്തപ്പനയുടെ മുകളിൽ കയറി ഈന്തപ്പഴത്തിൻ്റെ കുലകൾ കട്ട് ചെയ്ത് അത് ചിലത് അവർ അപ്പോൾ തന്നെ യൂസ് ചെയ്യും. എന്നിരുന്നാൽ പോലും ബാക്കിയുള്ളതെല്ലാം അവർ സൂര്യപ്രകാശത്തിട്ട് ഉണക്കി അവർ സൂക്ഷിച്ചു വയ്ക്കും. ആട്ടിലെ തെങ്ങ് പോലെ തന്നെ പഴക്കം കൂടുന്തോറും ഈന്തപ്പനയുടെ ഉയരവും കൂടി വരും. ഇവിടെ ഒരുപാട് ഉയരം കൂടിയ മരങ്ങളാണ് കാണുന്നത്. കാരണം ഒരുപാട് പഴക്കമാർന്ന ഈന്തപ്പനകൾ ഇവിടെയുണ്ടെന്ന് സാരം. നമ്മൾ നേരത്തെ കണ്ട ആ ഫലാജ് ഇതാ നമ്മളുടെ റോഡിൻ്റെ പാരലായിട്ട് ഭൂമിക്കടിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മറ്റ് ചില സ്ഥലങ്ങളിലും ഇതുപോലെ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ നീരുറവ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം ഭൂമിക്കടിയിലുണ്ടായിരുന്ന ഈ നീരുറവ ഇതാ ഇപ്പോൾ ഭൂമിക്ക് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. സിമൻ്റ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ തോടിലൂടെ അങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ വെള്ളം എവിടെയാണ് ചെന്നെത്തുന്നതെന്ന്.
ഭൂമിക്കുള്ളിലൂടെ ഒഴുകിയെത്തുന്ന ഈ വെള്ളത്തിന് അത്യാവശ്യം ഒഴുക്കും അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മളൊന്ന് വെള്ളത്തിൽ തൊട്ട് നോക്കി എങ്ങനെയാണ് വെള്ളം എന്നറിയാൻ. നല്ല തണുപ്പുണ്ട് ഈ വെള്ളത്തിന്. ഇനി നമുക്ക് ഇവിടുത്തെ സൈൻ ബോർഡ് അനുസരിച്ച് നമുക്കൊന്ന് നടന്നു നോക്കാം ഇനി എങ്ങോട്ടാണ് ഈ വഴി നമ്മളെ കൊണ്ടുപോകുന്നതെന്ന്. ഈ വലിയ ഈന്തപ്പനത്തോട്ടത്തിലേക്ക് കയറാതിരിക്കാനാണെന്ന് തോന്നുന്നു. ചുറ്റും കമ്പിവേലി അടിച്ച് നമുക്ക് നടന്നു പോകാനുള്ള ഒരു വഴി അവരിവിടെ തീർത്തിട്ടുണ്ട്. അതിനോടൊപ്പം ആ വെള്ളം ആ വഴിയിലൂടെ തന്നെ ഒഴുകി പോകുന്നുണ്ട്. നമ്മളതിൻ്റെ ഒരു സൈഡിൽ കൂടെ പിടിച്ച് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടെ നമുക്കൊരു മറ്റൊരു ബോർഡ് കാണാൻ സാധിക്കുന്നുണ്ട്, ബയോഡൈവേഴ്സിറ്റി #2 എന്ന് പറഞ്ഞ്. ശുദ്ധജലമാണ് ഫുഡ് ചെയിനിൻ്റെ ബേസ് എന്നും ഈ ശുദ്ധജലം തന്നെയാണ് പലതരത്തിലുള്ള സസ്യങ്ങളും അതുപോലെ ജീവജാലങ്ങളെയും വളരുവാൻ സഹായിക്കുന്നതെന്ന് വളരെ മനോഹരമായി തന്നെ ഇവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫലാജിലൂടെ ഒഴുകി വരുന്ന ശുദ്ധജലം എത്തിച്ചേരുന്നത് ഈ ജലസംഭരണിയിലേക്കാണ്. ഈ ജലസംഭരണിയിലാകട്ടെ ഒരുപാട് ശുദ്ധജല മത്സ്യങ്ങളുമുണ്ട്. ഇനി ഈ മത്സ്യങ്ങളെയൊക്കെ ഒന്ന് കണ്ട ശേഷം നമുക്ക് നമ്മളുടെ യാത്ര തുടരാം. ഈ ശുദ്ധജലത്തിൽ കൂടുതലും തിലാപ്പ്യ എന്ന ഇനത്തിൽപ്പെടുന്ന മത്സ്യമാണെന്ന് തോന്നുന്നു. കൂടെ കുറേ ഗപ്പിയും കാണുന്നുണ്ട്. നമ്മളെങ്ങനെ ആ ജലസംഭരണിയുടെ അടുത്തു നിന്നും പതുക്കെ നടന്നു നീങ്ങി. മുന്നിൽ കാണുന്നത് കൊച്ചു കൊച്ചു കല്ലുകളുള്ള വഴികളാണ്. അവിടെയൊക്കെ തട്ടിയും തടഞ്ഞ് വീഴാതെ നമ്മൾ സൂക്ഷിച്ചാണ് നടന്നു നീങ്ങിയത്. ആ വഴി നമ്മളെ കൊണ്ടെത്തിച്ചത് ദ ഫാംസ് എന്ന് പറയുന്ന ബോർഡിൻ്റെ മുമ്പിലാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആ ജലസംഭരണിയിലെ വെള്ളം ഇവർ ആഴ്ചതോറും അവിടെയുള്ള ഫാമുകളിലേക്ക് ഡിവൈഡ് ചെയ്ത് അവിടുത്തെ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് ഓൺ ചെയ്തിരിക്കുന്ന ആ ഫാമുകളിലേക്ക് ആഴ്ചതോറും അവർ വെള്ളം ഷെയർ ചെയ്താണ് ഈ ഫാമുകളെല്ലാം നിലനിർത്തുന്നത്. അവിടെ നിന്നും നമ്മൾ പോയത് മറ്റൊരു ബോർഡിൻ്റെ മുമ്പിലേക്കാണ്. അവിടെ എഴുതി വച്ചിരിക്കുന്നത് ടെറസ്റ്റ് ഗാർഡൻ എന്നാണ്. ഇത് മറ്റൊന്നുമല്ല, ഇതേ രീതിയിലുള്ള കൃഷി രീതി തന്നെയാണ് നമ്മുടെ നാട്ടിലും മലയോരങ്ങളിൽ കർഷകർ അവലംബിച്ചു വരുന്നത്. കുത്തനെയുള്ള ഭൂതലങ്ങളിൽ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ ആ സ്ഥലത്തന്നെ പല തട്ടുകളായിട്ട് തിരിക്കുകയും ആ തിരിക്കുന്ന തട്ടുകളുടെ സൈഡുകളെല്ലാം കല്ലുകൾ അടക്കി മണ്ണ് ലെവലാക്കിയ ശേഷം ആ ഭൂതലത്ത് കൃഷി ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് അവർ ടെറസ്റ്റ് ഗാർഡൻ എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ചും വിദേശത്തുള്ളവർ അവരുടെ കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കുക എന്താണ് ടെറസ്റ്റ് ഗാർഡൻ. അവരൊന്നും ഇത് കണ്ടു കാണാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ഇവിടെ കൊണ്ടുവരാം. അവരോട് പറഞ്ഞു കൊടുക്കുന്നതിൽ വളരെ എളുപ്പമാണ് ഇത് കാണിച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് അവർക്ക് ഗ്രഹിക്കാനും സാധിക്കും. അവിടെ നിന്ന് നമ്മൾ എത്തിയത് വാട്ടർ എഫിഷ്യൻസി എന്ന് എഴുതിയിരിക്കുന്ന ബോർഡിലേക്കാണ്. കാര്യം ഓൾഡ് റെസിഡൻഷ്യൽ ഏരിയ എന്നൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ഫാമുകളിൽ ഉപയോഗിക്കുന്നത് മോസ്റ്റ് മോഡേൺ ടെക്നോളജീസ് ആയിട്ടുള്ള ഇറിഗേഷൻ സിസ്റ്റം തന്നെയാണ്. സ്പ്രിംഗ്ലേഴ്സ്, ബബ്ലേഴ്സ് ഇതൊക്കെ തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്ന ഇറിഗേഷൻ സിസ്റ്റം. ഓൾഡ് റെസിഡൻഷ്യൽ ഏരിയയിലെ ഈ വഴി ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല നമുക്ക് എത്രയും പെട്ടെന്ന് വാദി ഷീസിലേക്ക് എത്തണം. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണുവാനുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ മലയിറങ്ങി താഴെ വാഹനത്തിലെത്തിച്ചേരണം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെ രണ്ട് വരി പാതയും ചുറ്റിലും ഒരുപാട് മരങ്ങളും കാര്യങ്ങളായിട്ടുള്ള ഒരു പ്രദേശം, അതാണ് ഷീസ്. വലിയ വലിയ മലകളുടെ നടുവിൽ ഇതുപോലെ ഒരു ഭംഗിയുള്ളൊരു സ്ഥലം ഒന്നും പറയാനില്ല കേട്ടോ. നമ്മൾ വാദി ഷീസ് എത്തുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഒരു പ്രൈവറ്റ് ആക്സസും അതുപോലെ ടൂറിസ്റ്റ് റോഡും കാണാം. നമുക്ക് പോകേണ്ടത് ടൂറിസ്റ്റ് റോഡിലൂടെയാണ്. കാര്യം ടൂറിസ്റ്റ് റോഡാണെങ്കിൽ പോലും ഒരു സമയത്ത് ഒരു ദിശയിലേ ഇവിടെ വാഹനങ്ങൾ കടന്നു പോകൂ. കാരണം അതിനുള്ള വീതിയേ ഈ റോഡിനുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ദിശയിൽ നിന്ന് വാഹനം വന്നു തുടങ്ങിയാൽ മറ്റുള്ള വാഹനങ്ങൾ ആ പാലത്തിന് മറുവശത്ത് നിർത്തിയിടും. അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷമയോടെ കാത്തു നിൽക്കുന്നതും നമുക്ക് കാണാം.
ഈ ഏരിയയിൽ സാധാരണയായി കാണപ്പെടുന്ന ഫോർ വീൽസിനോടൊപ്പം തന്നെ ഒട്ടനവധി സാധാരണ കാറുകളും കാണുന്നുണ്ട്. ഇവരെല്ലാം ഷീസ് പാർക്കിലെ കാഴ്ച കണ്ട ശേഷം വാദി ഷീസ് കൂടി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. ഇതാ നമ്മളുടെ മുന്നിൽ ഇപ്പോൾ കണ്ടു തുടങ്ങുന്നതാണ് വാദി ഷീസിലെ മലനിരകളുടെ യഥാർത്ഥ ഭംഗി. ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണ്. നിങ്ങൾ നേരിൽ തന്നെ കണ്ട് ആസ്വദിക്കൂ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വാദിയൽ ഷീസിലെ മലയിടുക്കിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പൊള്ളി വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ എല്ലാ വ്യൂസും. ഞങ്ങൾ ഇതുപോലെ തന്നെ പല വ്ളോഗുകളും കണ്ടു. അങ്ങനെയാണ് ഞങ്ങൾ വാദിയ ഷീസിനെ പറ്റി അറിയണത്. അങ്ങനെ നമ്മളൊന്ന് വാദിയ ഷീസ് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടൊന്ന് ട്രൈ ചെയ്തു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പൊളി വ്യൂ ആണ് കാണുന്നത്. നമുക്ക് ആസിഫിനോട് ചോദിക്കാം, എന്താണ് ആസിഫിൻ്റെ അഭിപ്രായം? എല്ലാവരും ഒരു വട്ടം എന്തായാലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ. ഒന്നും പറയാനില്ല, നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതെല്ലാം ഒരു രക്ഷയില്ല. സംഭവം ഒന്നും പറയാനില്ല, എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന് കണ്ടേ പറ്റൂ എന്നാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങൾ വരണം എന്തായാലും. ഈ വാദി ഷീസിലെ മൗണ്ടൻസ് എല്ലാം കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ആളൊരു അപകടകാരി കൂടിയാണ് കേട്ടോ. ചെറിയൊരു മഴക്കോള് കണ്ടാൽ അപ്പോൾ വിട്ടുപോയേക്കണം. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 29 നടന്ന അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ വഴിയിലൂടെ അതിശക്തമായിട്ടുള്ള മഴവെള്ളം കടന്നു പോകുന്നതായിരിക്കും. അതിനോടൊപ്പം കല്ലും മണ്ണും എല്ലാം ചേർന്ന് വണ്ടി അടക്കം എല്ലാം എടുത്തിട്ട് പോകും. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലത്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ടായിരിക്കണം. ഒരു കാരണവശാലും റിസ്ക് എടുക്കാൻ നിൽക്കരുത്, കാരണം റിസ്ക് പോലും വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ഏരിയയിൽ. ഹോളിഡേ ആയിട്ടായിരിക്കണം പാകിസ്ഥാൻ സ്വദേശികളായ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇവിടെ ബാർബിക്യൂ ചെയ്യുന്നതിനോടൊപ്പം വാഹനത്തിൽ നിന്നുള്ള സംഗീതത്തിനോടൊപ്പം നൃത്ത ചുവടുകൾ വയ്ക്കുന്നത് കൂടെ നമുക്കിവിടെ കാണുവാൻ സാധിച്ചു.
വാദി ഷീസിലൂടെയുള്ള നമ്മുടെ യാത്ര നമുക്ക് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്നതിനോടൊപ്പം ഒരുപാട് ഫാമിലികൾ വാഹനങ്ങൾ സൈഡിൽ ഒതുക്കിയിട്ട ശേഷം അവർ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തുന്നതും കാണുവാൻ നല്ല രസമാണ്. നമ്മളങ്ങനെ വാദി ഷീസ് എക്സ്പ്ലോർ ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടി വാദി ഷീസിലെ റോഡിലൂടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ ദൂരം പിന്നിട്ടപ്പോൾ മുന്നിൽ പോകുന്ന വാഹനങ്ങൾ പതുക്കെ വേഗത കുറഞ്ഞു വാഹനം നിർത്തി. അപ്പോൾ അവർ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ പറയുന്നുണ്ടായിരുന്നു, ഇനി അങ്ങോട്ട് കൂടുതൽ ദുർഘടം പിടിച്ച വഴിയാണ്, മാത്രവുമല്ല ഇനി ഈ വഴി ചെന്ന് കയറാൻ പോകുന്നത് ഒമാൻ്റെ ബോർഡറാണെന്ന് കൂടി പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ആ വഴി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഇടത്തോട്ടുള്ളൊരു കൈവഴി കിട്ടി. ആ വഴി അങ്ങ് കണ്ടിന്യൂ ചെയ്ത് അവിടുത്തെ കാഴ്ചകൾ കൂടി കാണാമെന്ന് വിചാരിച്ചു. നമ്മുടെ വാഹനം കടന്നു പോകുമ്പോൾ കാണുന്ന ഈ പച്ചപ്പെല്ലാം ഇവിടുത്തെ ഫാമുകളാണ്. ഫാമുകളിൽ നിൽക്കുന്ന ഈന്തപ്പനകളും അതുപോലെ മാവുകളും നൽകുന്ന പച്ചപ്പ് ഒരു പ്രത്യേക ഭംഗി തന്നെ ഈ സ്ഥലത്തിന് നൽകുന്നുണ്ട്. കുറച്ച് ദൂരം കൂടി പിന്നിട്ടപ്പോൾ വഴിയിൽ കണ്ട ഒരു സുഹൃത്തിനോട് ചോദിച്ചു, ഇവിടെ വാദി അഥവാ ഈ ആളുകൾ വന്ന് കുളിക്കുന്ന സ്ഥലം എവിടെയാണെന്ന്. അദ്ദേഹം സന്തോഷത്തോടു കൂടി ആ സ്ഥലം നമുക്ക് പറഞ്ഞു തന്നുവെങ്കിലും അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു, കൊറോണ കാരണം ഇപ്പോൾ പോലീസ് ആ ഏരിയ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്ഥലം ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതല്ലെന്ന്. അതുകൊണ്ട് വളരെ നിരാശനായി കൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല സമയം ഒരുപാട് വൈകിയിരിക്കുന്നു, നമുക്ക് തിരിച്ച് ഷാർജയിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്.
ഇന്നത്തെ എക്സ്പ്ലോറിംഗ് എല്ലാം കഴിഞ്ഞ് മടങ്ങും വഴി നമുക്കൊരു കിടിലൻ ഒരു സൺസെറ്റും കൂടി കാണാൻ സാധിച്ചു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വരും വരെ മസ്സലാം. ഹായ് ഫ്രണ്ട്സ്, എം ഹബീബി അമ്മിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഫൗണ്ടൻ്റെ മുമ്പിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ മുൻപിലാണ്. അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ 14,000 സ്ക്വയർ മീറ്ററിലാണ് ഈ ഫൗണ്ടൻ നിൽക്കുന്നത്. 3,000 LED bulbs ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. 105 മീറ്ററിലാണ് ഇതിൻ്റെ ജെറ്റ് മുകളിലേക്ക് വെള്ളം തള്ളുന്നത്. അത്രയും വളരെ വലിയ ഒരു ഫൗണ്ടൻ ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കാഴ്ചകളെല്ലാം ഇപ്പോൾ നേരിട്ട് കാണാവുന്നതാണ്. Ladies and gentlemen, the show is about to begin.